ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തള്ളി മുൻ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുന്ന വിവരം ഗവർണറെ അറിയിക്കേണ്ടതില്ല. സംസ്ഥാന സർക്കാരിന് ഭരണഘടനാ ബാധ്യതയല്ല, മര്യാദ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ അറിയിക്കാമെന്നും സദാശിവം ഹിന്ദു പത്രം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. നിതിൻ അംബുജൻ ചേർന്ന് വിശദാംശങ്ങളുമായി. നിതിൻ, ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് സർക്കാർ ഗവർണറെ അറിയിക്കേണ്ട ഭരണഘടനാ ബാധ്യത ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് മുൻ ഗവർണർ. എന്തൊക്കെ വിശദാംശങ്ങൾ ജോൺ? ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സിവിക് ഹർജി ഫയൽ ചെയ്തതിനെതിരെ രൂക്ഷമായ വാർത്തയിലായിരുന്നു ഗവർണർ സദാശിവം രംഗത്തെത്തിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയത്. എന്നാൽ നിലവിൽ ഇപ്പോൾ സദാശിവം കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രം നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാർ വേണമെങ്കിൽ ഇത്തരമൊരു നീക്കം സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു മര്യാദ എന്ന നിലയിൽ വേണമെങ്കിൽ ഗവർണറെ അറിയിക്കാം, അല്ലെങ്കിൽ ഗവർണറെ ധരിപ്പിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിയമജ്ഞർ അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കുന്നതും. ഇതിലൊരു ഭരണഘടനാ ബാധ്യത ഇല്ല എന്നാണ് നിയമജ്ഞരും ഈ ഒരു കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. ഇന്ന് ഹിന്ദു പത്രം നൽകിയ അഭിമുഖത്തിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഗവർണർ വ്യക്തമാക്കിയിരുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു, സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേങ്കിൽ നിലവിൽ ഇപ്പോൾ മുൻ ഗവർണർ കൂടിയായ ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് പി സദാശിവം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു മര്യാദ നിലയിൽ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഗവർണറെ അറിയിക്കാം എന്നാണ് ഹിന്ദു പത്രം നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ നിയമത്തിന് പറയുന്ന ഇത്തരത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇതൊരു ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് തന്നെയാണ് ഈ ഹിന്ദു പത്രം നൽകിയ അഭിമുഖത്തിൽ നിയമജ്ഞർ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്.